തന്റെ രാജ്യം പണിതുകൊണ്ടിരിക്കുകയാണ്. Jesus said, യേശു പറഞ്ഞു, he didn't say you go and build a church. അവൻ പറഞ്ഞില്ല നീ പോയിട്ട് സഭ പണിയാൻ പറഞ്ഞില്ല. Building the church is not our job. സഭ പണിയുന്നത് നമ്മുടെ ജോലിയല്ല. He said, I will build my church. യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും. God will build the church. ദൈവം തന്റെ സഭയെ പണിയും. There is only one church in Cochin. കൊച്ചിയിൽ ദൈവത്തിന് ഒരു സഭയേ ഉള്ളൂ. And we meet in different buildings. പക്ഷെ നമ്മൾ പല ബിൽഡിംഗുകളിൽ കൂടി വരുന്നു. We have different banners. ഒത്തിരി പേരുകളിൽ നമ്മൾ കൂടുന്നു. But this banners you will not find in heaven. പക്ഷേ ഈ പേരുകളും പ്രസ്ഥാനങ്ങളും ഒന്നും സ്വർഗ്ഗത്തിലില്ല. When you go to heaven, സ്വർഗ്ഗത്തിൽ പോകുമ്പോൾ, you are a Methodist, go to the right. നീ മെതഡിസ്റ്റ് സഭയിൽ നിന്നാണോ? വലതുവശത്തേക്ക് പോ. You are a Baptist, go to the left. ബാപ്റ്റിസ്റ്റ് സഭയിൽ നിന്നാണോ? ഇടത്തേക്ക് പോയിക്കോ. You will not find Baptist church, Methodist church in heaven. പല സഭാ വിഭാഗങ്ങളുടെ ക്രമീകരണങ്ങളൊന്നും അവിടെ ഇല്ല. You will find only one church, people who are washed by the blood of Jesus, redeemed by the blood of Jesus, filled in the Holy Spirit and dancing and celebrating like this. ഹല്ലേലൂയ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കഴുകപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ഒരേ ഒരു സഭയെ സ്വർഗത്തിലുള്ളൂ. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലിജൻ. ക്രിസ്തീയത എന്നുള്ളത് ഒരു മതമല്ല. Christianity is a relationship with the heavenly father. അതിനു പകരം അത് സ്വർഗപിതാവുമായിട്ടുള്ള ബന്ധമാണ്. So many great men lived and died. ഒത്തിരി മഹാന്മാർ ജനിച്ചു മരിച്ചു. But our Lord Jesus Christ is the only man, only God who came to earth, who lived, who died and rose again. Hallelujah. And he's alive. He's the King of Kings. He's the Lord of Lords. Come on, give a shout in the house of God. Hallelujah. നമ്മുടെ കർത്താവായ യേശു മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഏക ദൈവം. There is no one like Jesus. അതുപോലെ ആരുമില്ല. So many Buddha lived, so many men lived, ഒത്തിരി ശക്തിയുള്ളവർ, so many great men lived, ഒത്തിരി മഹാന്മാർ ജീവിച്ചു. They are all in the grave. അവരെല്ലാം ശവക്കല്ലറയിലാണ്. Lord Jesus, പക്ഷേ നമ്മുടെ കർത്താവായ യേശു, sin cannot hold him down. Sin cannot hold him down. പാപത്തിനെ മടക്കാൻ കഴിയില്ല. Death cannot stop him. മരണത്തിനെ അവനെ പിടിക്കാൻ കഴിയില്ല. Hell cannot stop him. നരകത്തിനെ അവനെ പിടിക്കാൻ കഴിയില്ല. No man, no Roman government can stop him. Roman government അവനെ പിടിക്കാൻ കഴിയില്ല. He is the King of Kings. അവൻ രാജാധി രാജാവ്. President will come, president will go. പ്രസിഡന്റ് വരികയും പോവുകയും ചെയ്യും. Government will come, government will go. ഗവൺമെന്റ് വരികയും പോവുകയും ചെയ്യും. His kingdom is forever and ever. പക്ഷേ അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. His kingdom is forever and ever. അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. Bharatiya Jesus Party. Hallelujah. It's Bharatiya Jesus Party. Bharatiya Jesus Party. Hallelujah. Hallelujah. Maybe you didn't understand. That's okay. നിങ്ങളെ പിടിച്ചെടുത്തു ഞാൻ കരുതുന്നു. The kingdom of God. ദൈവരാജ്യം. I'm here as a representative of the kingdom of God. ഞാൻ ദൈവരാജ്യത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. I have an assignment. എനിക്കൊരു നിയോഗമുണ്ട്. I have to do it. എനിക്ക് അത് ചെയ്യേ മതിയാകൂ. If I cannot do it. എനിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ God will give me a tough time. ദൈവം എന്നെ ചില പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോകും. I am the servant of the king. ഞാൻ രാജാവിന്റെ I am ambassador of the king. രാജാവിന്റെ അംബാസഡർ ആണ്. I have come here. ഞാൻ ഇവിടെ വന്നത് looking for ambassadors for the kingdom of God. ദൈവരാജ്യത്തിന്റെ സ്ഥാനാധിപതികളെ അന്വേഷിച്ചാണ്. I am going to make you every one of you. നിങ്ങളെ ഓരോരുത്തരെയും bring you to the king of kings. ദൈവരാജ്യത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. His name is Jesus. അവന്റെ യേശു എന്നാണ് അവന്റെ പേര്. He is going to touch you and make you an ambassador. നീ അവൻ നിന്നെ തൊട്ട് രാജ്യത്തിന്റെ സ്ഥാനാധിപതികളാക്കി മാറ്റുകയാണ്. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? Matthew 24. Read മത്തായി സുവിശേഷം 24ാം അധ്യായം. Matthew 24. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, യുദ്ധങ്ങളെ കുറിച്ചുള്ള കിംവദന്തികളും കേൾക്കും, എന്നാൽ പരിഭ്രാന്തരാകരുത്, ഇവയെല്ലാം സംഭവിക്കേണ്ടത് തന്നെ, എങ്കിലും അത് അവസാനമല്ല. Listen carefully. ശ്രദ്ധിക്കുക. You know, wow, such a wonderful presence of God. Thank you, Jesus. ദൈവത്തിന്റെ എത്ര നല്ല സാന്നിധ്യം ഇവിടെയുണ്ട്. My roots, I need to tell you about something about myself. എന്നെ കുറിച്ച് എന്നെ ചില കാര്യങ്ങൾ പറയട്ടെ. I am a born Pentecost and became a born again Pentecost. ഞാൻ പെന്റിക്കോസ്റ്റിലാണ് ജനിച്ചു വീണത്, പക്ഷേ പിന്നീടാണ് ഞാൻ വീണ്ടും ജനിച്ചത്. If you are a born Christian doesn't mean you are a born again Christian. നിങ്ങൾ ക്രിസ്തീയതയിൽ ജനിച്ചു എന്ന് അത് ജനിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് അർത്ഥമില്ല. I don't know why I'm saying this. ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയില്ല. I don't know why I'm saying this. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് അറിയില്ല. You have a Christian name. നിങ്ങൾക്ക് ക്രിസ്തീയമായ പേരുണ്ടെങ്കിൽ. And your father was a bishop. നിന്റെ അപ്പൻ ബിഷപ്പ് ആയിരുന്നു. Your father was a pope. A pope don't marry, no. Okay. Oh, something else. Whatever, it doesn't matter. നിന്റെ പിതാവ് എത്ര ശ്രേഷ്ഠനാണെങ്കിലും. If you're having a Christian name. നിങ്ങൾക്ക് ഒരു ക്രിസ്തീയമായ പേരുണ്ടെങ്കിൽ. Having a church membership. ചർച്ചിൽ അംഗത്വം ഉണ്ടെങ്കിലും.
will not allow us into heaven. അതൊന്നും നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകത്തില്ല. Church will never take us to heaven. Only Jesus Christ will take us to heaven. സഭ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരില്ല. കർത്താവായ യേശു മാത്രമാണ് നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. Jesus said, I am the way, the truth, and the life. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. Let me tell you something. ഞാൻ പറയട്ടെ. God didn't tell us to go to church. ദൈവം നമ്മളോട് സഭയിൽ പോകാൻ പറഞ്ഞില്ല. Before you stone me. നിങ്ങൾ കല്ലെറിയുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. Let me tell you. ഞാൻ പറയട്ടെ. He doesn't want us to go to church. He wants us to be the church. നമ്മൾ സഭയിൽ പോകുവാനുള്ള കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ സഭയാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി ഗോസ്റ്റ്. നിങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന്റെ മന്ദിരങ്ങളാണ്. യു ആർ ദ ചർച്ച് ഓഫ് ദ ലിവിംഗ് ഗോഡ്. കർത്താവിന്റെ ആലയങ്ങളാണ് നിങ്ങൾ. ഗോഡ് ലിവ്സ് ഇൻ യു. ദൈവം നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. യുവർ ബോഡി ഈസ് എ ബോഡി ഓഫ് the temple of the Holy Spirit. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. Your body is a house of prayer, house of power, house of praise. നിങ്ങളുടെ ആലയം ശക്തിയുടെയും പ്രാർത്ഥനയുടെയും സ്തുതിയുടെയും ആലയമാണ്. Listen carefully. ശ്രദ്ധിക്കുക. I grew up in a Pentecostal background. ഒരു പെന്തിക്കോസ് പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചു വളർന്നു. My roots are all in Kerala. എല്ലാ വേരുകളും കേരളത്തിലാണ് ഉറച്ചിരിക്കുന്നത്. But it took long time for God to pull out the root. കേരളത്തിലെ വേരുകൾ പറിച്ചെടുക്കാൻ ഒത്തിരി സമയമെടുത്തു. I always believed the Holy Spirit is sitting inside the drum. You know drum? The more they beat, we all will jump. Drum koodal adichondirikkunnathu nammal chaadikondirikkum. And I will jump. Naan chaadum. When I was a small boy, I was very naughty, even now I am. Naan bayangara vigiriyirunna samayathu ippol when everyone is jumping and speaking in tongues. Naan ingane chaadithulli anya bhasha parayumbol. I will look if anyone is sleeping. Naan ingane nokka aarengil urangunnu. Some old man will be sleeping. Prayamulla urangumbol. As the drum is going dum 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 dum. I will jump 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 and fall on this man. Naan ingane chaadi 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 aa vyaktide mel poi veedum. They can't say anything because I am filled with the Holy Spirit. Avarkonnum parayan pattilla karan naan aathmaavilalle. I always thought the Holy Spirit was inside the drum. Naan vicharichu drumminte agathana aathmaavunnu. I started prophesying when I was 7 years old. Naan 7 vayasu prayamullappol naan pravachikkumayirunnu. I was filled with the baptism of fire when I was 7 years old. Naan enikku 7 vayasullappol parishuddhaathmavinte agniyal naan niranju. God came and filled me and I started prophesying. Deivam enikku pravachana doodukal thannu. In my Pentecostal church they have a drum to control everybody. Njangalde sabha Pentecostal sabayil oru thambeer undu ellavare niyandrikkunnu. They beat the drum, that means shut up and shut down. ഇങ്ങനെ ഒരൊറ്റ അടി അടിച്ചാൽ നിങ്ങൾ മിണ്ടാതിരിക്കുക എന്നർത്ഥം. So they told me, I started prophesying, God wants you to be holy. If someone is not holy, death will come. ഞാൻ ഇങ്ങനെ പ്രവചിക്കും, ആരോ ഇവിടെ വിശുദ്ധരല്ല, ദൈവം നിങ്ങൾ വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നു പറയുമ്പോൾ the pastor said stop it, that is a false prophecy. പാസ്റ്റർ പറയും, നിന്റെ കള്ളപ്രവചനമാണ്, നിർത്താൻ പറയും. When I was 7 I started prophesying. 7 വയസ്സുള്ളപ്പോൾ ഞാൻ പ്രവചിക്കുമായിരുന്നു. I love the drum, I don't know why, even now I like the drum. എനിക്ക് ഇപ്പോൾ ആ തമ്പേർ ഇഷ്ടമാണ്. After everybody goes home I will go and hug the drum and I will kiss the drum. എല്ലാവരും പോയി കഴിഞ്ഞാലും ഞാൻ ആ തമ്പേറിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കും. Because I thought the Holy Spirit was inside the drum. ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവിന്റെ അകത്താണ്. But one day the drum tore. പക്ഷേ ഒരു ദിവസം ആ തമ്പേർ കീറി പോയി. The sister hit the drum so hard the drum tore. ഒരു സഹോദരി ആഞ്ഞടിച്ചപ്പോൾ അതിന്റെ സ്കിൻ പൊട്ടിപ്പോയി. I went and looked. Oh, what happened? Holy Spirit, where are you? അയ്യോ പരിശുദ്ധാത്മാവ് നീ എവിടെ? Holy Spirit, I am no more in this Pentecostal church. I am going to the Catholics, I am going to the Methodist, I am going to the Baptist and filling them with the baptism of fire, baptism of the Holy Spirit. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ പെന്തിക്കോസ്റ്റുകാരുടെ കുത്തകയല്ല, മെത്തഡിസ്റ്റിലേക്കും എല്ലാ ചർച്ചുകളിലേക്കും ഞാൻ ഇതാ പോവുകയാണ്. No Pentecostal church can have ownership of the Holy Spirit. ആർക്കും പരിശുദ്ധാത്മാവിന്റെ കുത്തക ഇല്ല, ഒരു പെന്തിക്കോസ്ത് സഭയ്ക്കും ഇല്ല. You cannot use the anointing has to use you. നിങ്ങൾക്ക് ഒരിക്കലും അഭിഷേകം ഉപയോഗിക്കാൻ സാധിക്കില്ല, പക്ഷേ അഭിഷേകം നിങ്ങളെ ഉപയോഗിക്കും. You cannot control the Holy Spirit, Holy Spirit has to control you. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയന്ത്രിക്കണം. I see this crazy Pentecostal people. ചില പെന്തിക്കോസ്തുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. One brother warned me from America, please be careful what you speak. ഒരു ദിവസം എന്നെ അമേരിക്കൻ ഒരു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആഫ്റ്റർ സോ മച്ച് ഡിഫിക്കൾട്ടി ഐ എം സെൻഡിങ് യു ബാക്ക് ടു കേരള. കുറേ നാളുകൾക്ക് ശേഷമാണ് നിന്നെ കേരളത്തിലേക്ക് അയക്കുന്നത്. ദിസ് ടൈം ഐ ഡോണ്ട് വാണ്ട് ദം ടു ത്രോ യു ഔട്ട്. വീണ്ടും അവർ നിന്നെ പുറത്താക്കരുത്. ബട്ട് ഐ കാനോട്ട് സ്റ്റോപ്പ് ഇറ്റ് മൈ ഡിയർ പീപ്പിൾ, ഐ ഹാവ് ടു ടെൽ വാട്ട് ദ ഹോളി സ്പിരിറ്റ് ടെൽസ് മീ ടു ടെൽ. പക്ഷേ ദൈവമക്കളെ, എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, പരിശുദ്ധാത്മാവ് ഖേമിപ്പിക്കുന്നു ഞാൻ പറയും. സം ഓഫ് ദ പെന്തിക്കോസ്റ്റൽ പീപ്പിൾ തിങ്ക്, ചില പെന്തിക്കോസ്റ്റുകാർ ചിന്തിക്കുന്നു, ബൈ ക്ലാപ്പിംഗ് ഹാൻഡ്സ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം. ഇങ്ങനെ അടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. But let me tell you. പക്ഷേ ഞാൻ പറയട്ടെ. Clapping hands the Holy Spirit will not come. When the Holy Spirit comes you will start clapping hands. കരങ്ങൾ അടിക്കുമ്പോഴല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നീ കരങ്ങളെ അടിക്കും. Hallelujah. Hallelujah. By playing music the Holy Spirit will not come. ആ മ്യൂസിക് പ്ലേ ചെയ്താൽ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് വരില്ല. Putting some fast music. സ്പീഡിൽ ഒരു ബീറ്റ് ഇട്ടു കൊടുക്കുകയാണ്. And then the music stops, everybody becomes like a cold chicken.
Dry chicken. Music nikumbo, ellavarum tanutha chickene poli irikkum. Wet chicken. Onangi nananja koyile poli. That's not the Holy Spirit. Adalla parishuddha. Holy Spirit is like an unstoppable river. Parishuddha thonnada niyantranamillatha anavatti orugunna nadiya. Oru nadiya. He will never be quiet in your house. Adinte veetil odungukilla. While you are sleeping, he will go touch and heal the neighbor and come back. Orangikondirikkumbol polum ninde ayalvasi aa nadi poi thodu. When you are in the bus, God will touch everyone in the bus. Nee busil yathrayumbol aduthirikkunnavarel thodu. There was a man called Smith Wigglesworth. Smith Wigglesworth oru devadasan undu. He will sit in the bus. Avan busil irikkumbol. He will just take the Bible and read. Bible thurannu vaaikkum. Softly to himself. Avan venditthu vaaikkum. Someone will be reading newspaper. Matta aduthirikkunnavar newspaper vaaikkum. Someone will be chewing tobacco. Chepo tobacco chavichondirikkum. Within 5 minutes. 5 minutes nagam. Everyone drops the paper. Ellavaru newspaper thaalidu. And look at this man. Ee manushanilekku nokku. Hey. I don't know who you are. Nee aaranu nikku arikkilla. But you are convicting me of my sins. Pakshe ninnilude paapathe kurichu oru bodham enikku labikkunnu. You are convicting me of my sins. Ente paavangale kurichu bodham nalgunnu. I am a sinner. Naan oru paaviya. Can you lead me to Jesus? Yeshuvilekku ninakku enna naikkamo? Without preaching the gospel, people will